അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാനിന്റെ പരിസമാപ്തിയോടുകൂടി നമുക്ക് നിർബന്ധമാകുന്ന ഒന്നാണ് ഫിത്ർ സക്കാത്ത്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ ഒരു കാര്യമാണ് പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം. എന്താണ് ഫിത്ർ സക്കാത്ത്? അതിന്റെ നിയമം എന്താണ്? അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? എവിടെയാണ് കൊടുക്കേണ്ടത്? എന്താണ് കൊടുക്കേണ്ടത്? ആർക്കാണ് കൊടുക്കേണ്ടത്? കൊടുക്കാൻ പറ്റാത്തവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതുപോലെ പെരുന്നാൾ നമസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? ഇതൊക്കെ ചെറിയ രൂപത്തിൽ ഒന്ന് നിങ്ങളെ അറിയിക്കുകയാണ്, വിവരിച്ച് തരികയാണ്. ആദ്യമായി ഫിത്ർ സക്കാത്തിന്റെ രൂപം നമുക്ക് നോക്കാം. പരിശുദ്ധ റമളാനിലൂടെ നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കാൻ, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട നിർബന്ധമായ കർമ്മമാണ് ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിലൂടെയാണ് നമ്മൾ റമദാനിൽ ചെയ്ത അമലുകളെ അള്ളാഹു സ്വീകരിക്കുന്നതും ഉയർത്തപ്പെടുന്നതും. നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയാണ്. അത് അള്ളാഹുവിലേക്ക് ഉയർന്നു പോകണമെങ്കിൽ നമ്മൾ ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഫിത്ർ സക്കാത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുകയും വേണം. പെരുന്നാൾ ദിവസം പട്ടിണിയില്ലാതെ തനിക്കും താൻ ചെലവിന് കൊടുക്കുന്നവർക്കും ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് എന്തെങ്കിലും മിച്ചമുള്ള ഭാഗമുണ്ടെങ്കിൽ അവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും പെരുന്നാളിൻ്റെ ദിവസം പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കി ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക. എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ശ്രേഷ്ഠമായ സമയം? പെരുന്നാൾ നിലാവ് കണ്ടതു മുതൽ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായി കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. കാരണത്തോടുകൂടി പെരുന്നാളിൻ്റെ സൂര്യൻ അസ്തമിക്കുന്നതുവരെ പിന്തിക്കാവുന്നതാണ്. എന്നാൽ കാരണമില്ലെങ്കിൽ ഇങ്ങനെ പിന്തിക്കൽ കറാഹത്തുമാണ്. എന്നാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പിന്തിക്കുക, അഥവാ പെരുന്നാളിൻ്റെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും കൊടുക്കാതെ അവിടെ പിന്തിച്ചു വെക്കുക എന്നുള്ളത് ഹറാമാണ്, അഥവാ നിഷിദ്ധമാണ്. എന്നാൽ റമളാനിൻ്റെ ഒന്നു മുതൽ തന്നെ നൽകാവുന്നതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ലോക്ക്ഡൗണും കോവിഡും ഒക്കെ ഉണ്ടായ ഈ സാഹചര്യത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ നൽകാവുന്നതാണ്. റമളാൻ ഒന്നു മുതൽ നമുക്ക് നൽകാവുന്നതാണ് എന്നുള്ള ആ മസ്അല അനുസരിച്ച് നമുക്ക് ഏതു സമയത്തും കൊടുക്കാവുന്നതാണ്. എന്നാൽ ശ്രേഷ്ഠമായ സമയത്ത് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുകയും അത് പറ്റാതെ വരികയും ചെയ്താൽ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കി നേരത്തെ കൊടുക്കലാണ് ഈ സാഹചര്യത്തിൽ നല്ലത്. പെരുന്നാൾ നിലാവ് കാണുന്ന സമയം എവിടെയാണോ ഉള്ളത് അവിടെയാണ് അവരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഓരോരുത്തരും പ്രവാസികളുണ്ടാകാം, അതേപോലെ തന്നെ നാട്ടിലുള്ളവരുണ്ടാകാം. പ്രവാസികൾ പ്രവാസി അവിടെ തന്നെ കൊടുക്കുക, നാട്ടിലുള്ളവർ നാട്ടിൽ തന്നെ കൊടുക്കുക. പെരുന്നാളിൻ്റെ നിലാവ് കാണുന്ന സമയം എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കലാണ് വേണ്ടത്. അപ്പോൾ ഗൾഫിലുള്ളവർ ഗൾഫിൽ തന്നെ കൊടുക്കുക ഇവിടെ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ ഗൾഫിലുള്ളവർക്ക് ഈ സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ട അവകാശികളെ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം വരികയും ആ ഒരു ബുദ്ധിമുട്ട് വരികയും ചെയ്താൽ നമ്മുടെ നാട്ടിലെ ഉള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ ഫിത്ർ സക്കാത്തിൻ്റെ ഭാഗം നീ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊടുക്കാവുന്നതാണ്, വക്കാലത്ത് അനുസരിച്ച്, ഏൽപ്പിച്ചതനുസരിച്ച്. ഇത് ഇങ്ങനെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായാൽ ഈ മസാലയും കൂടി ഉപയോഗിക്കാവുന്നതാണ്. ആർക്കൊക്കെ കൊടുക്കണം? പെരുന്നാളിൻ്റെ നിലാവ് കാണുന്ന സമയം ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ അവർക്കൊക്കെ സക്കാത്തുൽ ഫിത്ർ കൊടുക്കണം. പെരുന്നാളിൻ്റെ നിലാവ് കണ്ട ശേഷം ജനിച്ച കുട്ടിക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്നാൽ പെരുന്നാളിൻ്റെ നിലാവ് കണ്ട ശേഷം മരണപ്പെട്ട വ്യക്തിക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണം. എന്നാൽ മഗ്രിബിന്റെ സമയത്ത് തന്നെ മരണപ്പെടുകയും
അതേപോലെ ജനിക്കുകയും ചെയ്യുന്നവർക്ക് ഫിത്ർ സകാത്ത് കൊടുക്കലാണ് നല്ലത് എന്നാണ് മസ്അല. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഫിത്ർ സകാത്ത് നൽകുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ് നമ്മൾ ഫിത്ർ സകാത്ത് കൊടുക്കേണ്ടത്? നാട്ടിലെ മുഖ്യ ആഹാരമാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ മുഖ്യ ആഹാരം അരിയായതുകൊണ്ട് നല്ല അരി തന്നെ, നമ്മൾ ആഹരിക്കുന്ന അരി തന്നെ കൊടുക്കുക, അതാണ് വേണ്ടത്. എന്നാൽ ഒരാൾ നമുക്ക് സകാത്തുൽ ഫിത്ർ തന്നു, ആ സകാത്തുൽ ഫിത്ർ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ? അത് പറ്റുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അരി തന്നെയാണ് നമുക്ക് ഒരാൾ കൊണ്ടുവന്ന് തന്നതെങ്കിൽ നമുക്ക് ആ അരി തന്നെ മറ്റുള്ളവർക്കും കൊടുക്കാവുന്നതാണ്. അപ്പം ആർക്കാണ് ഇനി കൊടുക്കേണ്ടത്? സകാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത് ഫഖീർ, മിസ്കീന് എന്നിവരെയാണ് നമ്മൾ മുൻഗണനയിൽ പെടുത്തേണ്ടത്. ഫഖീർ ഉണ്ടെങ്കിൽ ഫഖീറിന് കൊടുക്കുക. ആരാണ് ഫഖീർ? തനിക്ക് ജീവിക്കാൻ വേണ്ടി ഉള്ള ചെലവിൻ്റെ 40% അവനക്ക് ലഭിക്കുന്നു, വരവായിട്ട് ലഭിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ ജോലിയിലൂടെ ലഭിക്കുന്നു എങ്കിൽ അവനാണ് ഫഖീർ. രണ്ടാമത് മിസ്കീനാണ്. അവൻ ചെലവ് ഉള്ളതിൻ്റെ 80% അവന് വരവായി ലഭിക്കുന്നു എങ്കിൽ അവൻ മിസ്കീനാണ്. ഇവരെയാണ് മുൻഗണനയിൽ നമ്മൾ പെടുത്തേണ്ടത്. കടക്കാർക്കും അതേപോലെ തന്നെ പുതു മുസ്ലിമീങ്ങൾക്കും കൊടുക്കാവുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ സകാത്തുൽ ഫിത്ർ വിതരണം ചെയ്യേണ്ടവർ. എന്നാൽ എത്രയാണ് സകാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത്? ഒരു അളവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുള്ളത്. ഒരു സാ നൽകുക എന്നുള്ളതാണ്. അത് കിലോ എന്നുള്ള കണക്കിലേക്കാകുമ്പോൾ വ്യത്യസ്തമായ രൂപത്തിലുള്ള കണക്കുകളാകും. ഓരോ അരിയും വ്യത്യസ്തമായ അളവായതിനാൽ അത് വ്യത്യസ്ത തൂക്കമായിട്ട് മാറും. ചിലപ്പോൾ 2.5 kg ഉണ്ടാകാം, 2.6 kg ഉണ്ടാകാം, അല്ലെങ്കിൽ 2.8 kg ഉണ്ടാകാം, 3 kg ഉണ്ടാകാം. അങ്ങനെ വ്യത്യസ്തമായ അളവായിരിക്കും കിലോയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. എന്നാൽ ഒരു സാ എന്നുള്ള കണക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരു സാ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു സാ എന്നാൽ 4 മുദ്ദാണ്. മുദ്ദിന്റെ പാത്രം നമുക്ക് സുലഭമായി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുദ്ദ് പാത്രത്തിൽ അരി നമ്മൾ അതിലിട്ടുകൊണ്ട് 4 പ്രാവശ്യം ഇട്ട് അതിൽ എത്രയാകുന്നോ അത്ര കിലോയാണ് നമ്മൾ അരി കൊടുക്കേണ്ടത്. അത് വ്യത്യസ്ത അരി വ്യത്യസ്ത രൂപത്തിലുള്ള കിലോകളായി നമുക്ക് മാറുന്നതും കാണാം. അപ്പോൾ നമ്മൾ 4 മുദ്ദ് ഒരു സാ എന്ന രീതിയിലാണ് നമ്മൾ സകാത്തുൽ ഫിത്റിന്റെ കണക്കായി നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ സകാത്ത് കൊടുക്കുമ്പോൾ നിയത്ത് വെക്കണം, എൻ്റെ ഫിത്ർ സകാത്ത് ഇത് എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ടായിരിക്കണം നമ്മൾ സകാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത്. ഇനി സകാത്തുൽ ഫിത്ർ മറ്റുള്ളവരെ വക്കാലത്താക്കി കൊടുക്കാവുന്നതാണ്. ഒരാൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ സകാത്തുൽ ഫിത്ർ നീ നൽകണം എന്ന് പറഞ്ഞാൽ അവർ വക്കാലത്ത് എന്ന അടിസ്ഥാനത്തിൽ ആ രീതിയിൽ അവനിക്ക് വക്കാലത്ത് ചെയ്യാവുന്നതാണ്, ഏൽപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഏറ്റ മനുഷ്യൻ ഇത് ഇന്ന മനുഷ്യന്റെ സകാത്തുൽ ഫിത്റാണ് എന്ന് കരുതി അവൻ സകാത്തുൽ ഫിത്റിനെ അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ കോവിഡ് ആയ ഏതെങ്കിലും ഒരാളുടെ സകാത്തുൽ ഫിത്ർ ഈ വക്കാലത്തിലൂടെ അവർക്ക് ഏൽപ്പിക്കാവുന്നതാണ്. സകാത്തുൽ ഫിത്ർ അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് കടക്കാം. പെരുന്നാൾ നമസ്കാരം വളരെ ലളിതമായി നമസ്കരിക്കാൻ പറ്റുന്ന ഒരു സുന്നത്ത് നമസ്കാരമാണ്. സാധാരണ നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്നത് പോലെ അതേ നമസ്കാരമാണ്. എന്നാൽ ചെറിയ ഒരു വ്യത്യാസം മാത്രമേ നമ്മൾ ഇതിൽ കാണുന്നുള്ളൂ. നമുക്ക് നോക്കാം അതെന്താണ് എന്ന്. ആദ്യമായി നമ്മൾ നിയ്യത്ത് വെക്കുക. ചെറിയ പെരുന്നാൾ സുന്നത്ത് നമസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. അത് ചെറിയ പെരുന്നാൾ നമസ്കാരമാണെങ്കിൽ നമ്മൾ ആ രീതിയിലാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഇമാമോടുകൂടിയാണെങ്കിൽ ചെറിയ പെരുന്നാൾ സുന്നത്ത് നമസ്കാരം ഇമാമോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. നിയ്യത്ത് വെച്ച് നമ്മൾ കൈകെട്ടുന്നു. കൈകെട്ടിയതിന് ശേഷം നമ്മൾ ആദ്യ തക്ബീറിന് ശേഷം വജ്ജഹത്ത് ഓതുന്നു. വജ്ജഹത്ത് ഓതി ഇനി ഔദു എന്നുള്ളതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ഫാത്തിഹയുടെ ഒരു മുൻഭാഗമാണ് ഔദു ബിസ്മി എന്നുള്ളത്. അപ്പോൾ ഈ ഔദു എന്നുള്ളതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതേപോലെ വജ്ജഹത്തു കഴിഞ്ഞതിന് ശേഷം 1 റക്അത്തിൽ 7 തക്ബീറും 2 തക്ബീർ 2 റക്അത്തിൽ 5 തക്ബീറും കൊണ്ടുവരണം.
ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറും കൊണ്ടുവരണം. ഈ ഓരോ തക്ബീറിന്റെയും ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുകയും സുന്നത്താണ്. ഈ 7 തക്ബീറും 5 തക്ബീറും നമ്മൾ പറയുമ്പോൾ ശബ്ദം ഉറക്കയാക്കല് സുന്നത്താണ്. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീർ ഒരാൾക്ക് മറന്നു, അവൻ ഔദുയിലേക്ക് കടന്നു. എന്നാൽ പിന്നീട് തക്ബീർ ചൊല്ലേണ്ടതില്ല, അവന് പ്രശ്നമില്ല. നമസ്കാരത്തെ ബാധിക്കൂല, നമസ്കാരത്തെ ഒന്നും തെറ്റായ രീതിയിലേക്ക് ബാധിക്കൂല, നിസ്കാരമൊക്കെ ശരിയാകുന്നതാണ്. ഇനി ഒന്നാമത്തെ തക്ബീറിൽ 7 തക്ബീർ, ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീർ പറഞ്ഞു, രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീർ പറയാൻ മറന്നു. എന്നാലും പ്രശ്നമില്ല. എന്നാൽ മറന്നു എന്നതിന്റെ കാരണത്താൽ സഹുവിന്റെ സുജൂദ് അവൻ ചെയ്യേണ്ടതില്ല. കാരണം ഇത് അബാല സുന്നത്തു ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ ഫാത്തിഹയ്ക്ക് ശേഷം ഏത് സൂറത്താണ് ഓതേണ്ടത്? ഖാഫ് സൂറത്തോ അതേപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിൽ ഇഖ്തറബ സൂറത്തോ ഓതാവുന്നതാണ്. അല്ലെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സബ്ഹ ഹിസ്മയും രണ്ടാമത്തെ റക്അത്തിൽ അൽഹതാക്കയും ഓതാവുന്നതാണ്. ഇതും പറ്റുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്ത് തൊട്ടടുത്തുള്ള രണ്ട് സൂറത്തായിട്ട് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, അലം തറ ലിഇലാഫി ഖുറൈശ്, വല്ലുഹ അലം നശ്റഹ് എന്നിങ്ങനെയുള്ള തൊട്ടടുത്ത രണ്ട് സൂറത്തുകളെ നമുക്ക് ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ കൊണ്ടുവരാവുന്നതാണ്. എന്നാൽ ഒരേ സൂറത്തും ഒരാൾക്ക് അറിയുന്നില്ല എങ്കിൽ അവന് ഫാത്തിഹ മാത്രം ഓതിയാൽ മതി. ഫാത്തിഹനെ തന്നെ സൂറത്ത് എന്നുള്ള നിലയിൽ രണ്ടാമത് റിപ്പീറ്റ് ചെയ്തും ഓതാവുന്നതാണ്. ഈ രീതിയിലാണ് സുന്നത്ത് നമസ്കാരമായ പെരുന്നാളിന്റെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ടത്. ഇനി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം രണ്ട് ഖുതുബ ഓതൽ സുന്നത്താണ്. നമ്മൾ വീട്ടിൽ നമസ്കരിക്കുകയാണെങ്കിൽ, ജമാഅത്തായി നമസ്കരിക്കുകയാണെങ്കിൽ ഒരു പുരുഷനായ ഒരാള് ഇമാമു നിൽക്കും. അവർ തന്നെ പെരുന്നാളിൻ്റെ ഒരു ഖുതുബ നമുക്ക് അറിയുന്ന രൂപത്തിൽ അതിൻ്റെ ഫർളും ഷർത്തുകളൊക്കെ ഒത്ത് നമ്മൾ എന്താക്കുക, ഖുതുബ നിർവഹിക്കുക. അതൊരു പ്രത്യേക സുന്നത്തായ ഒരു കാര്യമാണ്. ഇനി ഖുതുബ നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമസ്കാരം മാത്രം നിർവഹിച്ചാൽ മതി. ഇനി ഖുതുബ നിർവഹിക്കണമെങ്കിൽ ഒരു ചെറിയ രൂപത്തിലുള്ള ഖുതുബ നിങ്ങൾക്ക് നിർവഹിക്കാം. ആ ഖുതുബയുടെ PDF വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അത് നോക്കി നിങ്ങൾക്ക് ഖുതുബ നിർവഹിക്കാവുന്നതാണ്. എപ്പോഴാണ് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കേണ്ടത്? സൂര്യൻ ഉദിച്ചതു മുതൽ ഉച്ചവരെയാണ് അതിൻ്റെ സമയം. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം സൂര്യൻ ഉദിച്ച് ഒരു 20-30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിർവഹിക്കലാണ് ഏറ്റവും നല്ലത്. ഉച്ചവരെ അതിൻ്റെ സമയമുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം, ഉച്ചവരെ ഒരാൾക്ക് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉച്ചയ്ക്ക് ശേഷവും അവനക്ക് നമസ്കരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിറ്റേ ദിവസവും നിസ്കരിക്കാവുന്നതാണ്. അഥവാ ഉച്ചവരെ അദാ എന്ന രീതിയിലുള്ള നമസ്കാരവും ഉച്ചയ്ക്ക് ശേഷം നിസ്കരിക്കുകയാണെങ്കിൽ അത് ഖലാ എന്ന രീതിയിലുള്ള നമസ്കാരവുമായി അതിനെ പരിഗണിക്കും. അതുകൊണ്ട് നമ്മൾ പെരുന്നാൾ നമസ്കാരത്തെ വീട്ടിലാണ് എങ്കിലും, പള്ളി അടക്കപ്പെട്ട സമയത്താണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് പെരുന്നാൾ നമസ്കാരം നമ്മുടെ വീട്ടുകാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി തയ്യാറാവുക. നമസ്കാരത്തിന് ശേഷം ഒരു ചെറിയ ഖുതുബ നിർവഹിക്കാൻ വേണ്ടിയും നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നന്മകൾ തുറന്നു തരട്ടെ. ഇഹലോകത്തും പരലോകത്തും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്ന, സാക്ഷിയായി അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയുന്ന ഒരു റമദാനാക്കി മാറ്റുമാറാകട്ടെ. അതേപോലെ തന്നെ ഇനിയും ഒരുപാട് റമദാനിനെ സ്വീകരിക്കാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട ഓരോരുത്തർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.